ഹായ് ഹലോ വെൽക്കം ടു ആർ ഫാമിലി എവരി വൺ കരിമഷി ഫാമിലി. അപ്പൊ ആദ്യമായിട്ടാണ് ആരെങ്കിലും എന്റെ ഈ ചാനലിലേക്ക് വരുന്നെങ്കിൽ ഹലോ, എന്റെ പേര് മഞ്ജു എന്നാണ്. ഞാനൊരു ബ്യൂട്ടി വ്ളോഗറാണ്. കുഞ്ഞു കുഞ്ഞു ഫാഷനും ലൈഫ് സ്റ്റൈലും അങ്ങനത്തെ കുറെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എനിക്കൊരു ഫിറ്റ്നസ് ചാനലുണ്ട്, മലയാളി ഫിറ്റ്നസ് എന്നാണ് ആ ചാനലിന്റെ പേര്. അപ്പൊ അതിൽ ഞാനൊരു വെയ്റ്റ് ലോസ് ചാലഞ്ചും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആരെങ്കിലും അതിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ആ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ഓക്കെ അറിയാലോ, രണ്ടിലും ബെൽ ബട്ടൺ ഉണ്ട്, ബെൽ ബട്ടണും കൂടി അടിക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങളുടെ ഫോണിൽ ബെല്ലടിക്കുള്ളൂ എന്റെ വീഡിയോ ഫ്യൂച്ചറിൽ അപ്ലോഡ് ആകുമ്പോൾ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ബേസിക് അപ്ഡേറ്റ് പറയാം. ഇതൊരു ഈ തെർമൽ ഇതില്ലേ, നമ്മള് ചൂട് തണുപ്പത്തിടുന്നത് ചൂട് കിട്ടാൻ വേണ്ടി അങ്ങനത്തെ ഒരു ടോപ്പാണിത്. ടെംപ്റ്റിന്റെ ആണ്, ഇത് പുറത്തുനിന്ന് വാങ്ങിയതാണ്. പിന്നെ ഇത് കമ്പിൽ വന്നിട്ട് ഗ്രാ ബോക്സിൽ ഉണ്ടായിരുന്നതാണ്. ഗ്രാ ബോക്സിന്റെ അൺബോക്സിംഗ് കണ്ടിട്ടില്ലെങ്കിൽ ഇത് ഈ വരണ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇത് ഈ വെരി റീസെന്റ് ലുലു മോളിലൊരു ബ്യൂട്ടി ഫെസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പൊ ഞാൻ വാങ്ങിച്ചതാണ്. എനിക്ക് ഒരു 100 രൂപയ്ക്ക് എന്തോ കിട്ടിയതാണ് കേട്ടോ ഈ ബ്രേസ്ലെറ്റ്. അപ്പൊ അതാണ് ഇന്നത്തെ അപ്ഡേറ്റ്. ആ പിന്നെ ലിപ്സ്റ്റിക് സ്റ്റേക്ക് വർക്കിയുടെയാണ്, ലിങ്ക് ഞാൻ താഴെ ഇടാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. പക്ഷെ അൺബോക്സിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്, കാരണം ഇതൊരു പിരീഡ് സബ്സ്ക്രിപ്ഷൻ ബോക്സ് ആണ്. നമ്മുടെ പിരീഡ്സിന് നമ്മളിങ്ങനെ ഭയങ്കര ഡള്ളും ഇടയ്ക്കി ആയിട്ടിരിക്കുമ്പോൾ സമ്മാനം കിട്ടുന്ന ഒരു രസമല്ലേ. അപ്പൊ അങ്ങനെ ഒരു സമ്മാനം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നേരെ കാലേ കൂട്ടി നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ബോക്സ് ആണിത്, കെയർ ബെയറിന്റെ പിരീഡ് സബ്സ്ക്രിപ്ഷൻ ബോക്സ്. ഇനി ഇതില് 499 രൂപയാണ് ഒരു മാസത്തേക്ക്. പക്ഷേ ഒരു കൂപ്പൺ കോഡ് ഉണ്ട്, താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ കൂപ്പൺ കോഡ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കിട്ടും. പിന്നെ നിങ്ങൾക്ക് പീരീഡ്സിനനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. ഞാനിപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം, അല്ലെങ്കിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവരിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കും, എപ്പോഴാണ് നിങ്ങളുടെ പീരീഡ്സ്. അപ്പം നമുക്കിപ്പോൾ ഒരു 7 ഡേയ്സ് മുമ്പ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ പീരീഡ്സിൻ്റെ സമയമാകുമ്പോഴേക്കും നമുക്ക് ഈ ബോക്സ് കിട്ടും. പിന്നെ ഇതിൽ ഓരോരോ കാര്യങ്ങളുണ്ട്, പാഡ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ബോഡീനെ നമുക്കല്ലേ അറിയുള്ളൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഹെവി ഫ്ലോ ആണോ അല്ലെങ്കിൽ മീഡിയം ഫ്ലോ ആണോ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒരു കോളം തന്നെയുണ്ട്, ആ കോളം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഏത് പാഡാണ് വേണ്ടത്, എക്സ്ട്രാ ലാർജ് ആണോ, ലാർജ് ആണോ, സ്മോൾ ആണോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ശരിക്കും നമ്മളെ അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാക്കിയ ഒരു സബ്സ്ക്രിപ്ഷൻ ബോക്സ് ആണ് ഇത്. അപ്പൊ കുറെ ആയി ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് തുറന്നിട്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളതെന്ന് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ കെയർ ബെയറിന്റെ അൺബോക്സ് ജോയ് എന്ന് പറയുന്ന ഒരു ബോക്സ്. കണ്ടോ, ഇതിങ്ങനെ തുറന്നു കഴിയുമ്പോഴേക്കും കണ്ടോ ഒരുപാട് സാധനങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ. നമുക്ക് ഏതെടുക്കണം എന്തെടുക്കണം എന്ന് ഒരെണ്ണം ചാടി പുറത്തേക്ക് പോയി ഒരു അവസ്ഥയിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഞാൻ നേരത്തെ പുറത്തെടുത്താണ്. അതിലേറ്റവും എനിക്ക് ഇതായിട്ട് തോന്നിയത് ഇതേ കണ്ടോ, ഇതൊരു പേഴ്സണലൈസ്ഡ് നോട്ടാണ്. ദ കെയർ ബെയർ ബോക്സ് എന്താണ് ഡിസംബർ തീം വിഷ് ബിയർ ബെയർ എഴുതിയിരിക്കണോ, നമ്മള് പേന വെച്ച് എഴുതിയിരിക്കുകയാണ്. ടു മഞ്ജു എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. കണ്ടോ, ഇന്നത്തെ കാലത്ത് നോട്ട്സ് ഇങ്ങനെ പേനയോ ചെയ്തു എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമല്ലേ. ഇനി അതിൻ്റെ കൂടെ ഉള്ളത് കണ്ടോ, അതെ ഒരു സാന്ത്യയുടെ പടമുണ്ട് നമുക്ക് കളർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്രയോണും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബോറടിച്ചിരിക്കുകയാണെങ്കിൽ ഇനി നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ പിള്ളേർക്ക് കൊടുക്കാം. ദേ ഇങ്ങനെ ഇത് പണ്ട് നമ്മൾ ബാലരമയിലേക്ക് ഉള്ള ഒരു സാധനമാണ്. പിന്നെ അതേ സുഡോക്കു, അങ്ങനെ പിന്നെ അതേ ഇത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം. അങ്ങനെ ഓരോരോ സാധനങ്ങൾ വെച്ചിട്ട് ഒരു കുഞ്ഞു നോട്ട്സ് ആണ് ആദ്യത്തെ നമുക്ക് കയ്യിൽ കിട്ടുന്നത്. ഇതൊന്നും അല്ലല്ലോ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് കാര്യം, ബാക്കി ഇവിടെ കിടക്കുകയാണ്. ഇനി നമ്മളിങ്ങനെ കാണുമ്പോൾ ചാടി കയറി എടുക്കാതിരിക്കുക, കാരണം ഇതിങ്ങനെ ഒരു 4 ബോക്സ് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഈ ഒരു ബോക്സിൽ നിങ്ങളൊന്ന് സൈഡൊക്കെ തിരിച്ചു നോക്കുക. സൈഡ് തിരിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഡേ 1 എന്ന് എഴുതിയിരിക്കണുണ്ടോ ഇവിടെ ഈ ഭാഗത്തായിട്ട്. ഈ ഡേ 1 എന്ന് എഴുതിയേക്കുന്നത് ആണ് നമ്മൾ ഫസ്റ്റ് ഡേ എടുക്കാൻ വേണ്ടി. അപ്പൊ ഈ ബോക്സ് ഇങ്ങനെ തിരിച്ചു നോക്കുമ്പോൾ ഇതിൽ കാണാൻ പറ്റും പാമ്പർ മീ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഡേ നമ്മൾ ആരെങ്കിലും നമ്മളെ പാമ്പർ ചെയ്താൽ മതി എന്ന് പറഞ്ഞിരിക്കുന്ന ആ ടൈമാണ്. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് അവർ ഒരു ചായ വെച്ചിട്ടുണ്ട്, ഒരു ചോക്ലേറ്റ് വെച്ചിട്ടുണ്ട്, ഒരു ലോലിപ്പോപ്പും വെച്ചിട്ടുണ്ട്. അതിൻ്റെ അതിൻ്റെ പടമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിൽ നിന്ന് തപ്പിയെടുക്കാം. പിന്നെ അതിന് മുന്നേ തന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ 3 പാഡ് വെച്ചിട്ടുണ്ട്. കണ്ടോ, 3 പാഡിൽ ഇതുമാതിരി നല്ലൊരു കവറിൽ ഇങ്ങനെ സെക്യൂർ ചെയ്തിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. കണ്ടോ, നല്ല ഭംഗിയിലാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ
ഇതിങ്ങോട്ട് എടുത്തു കഴിയുമ്പോഴേക്കും ഇതാ ഇതൊരു പാഡുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ കൈ ഓരോ തവണ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞ് ഹാൻഡ് സാനിറ്റൈസറും വെച്ചിട്ടുണ്ട്. ഇനി ഇതിലുള്ള ഇത്തവണത്തെ ബാഗിലുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഓരോ ഇതുമാതിരത്തി ബാഗിൻ്റെ ഉള്ളിലും ഒരു ടോയ്ലറ്റ് പേപ്പർ വെച്ചിട്ടുണ്ട്. കണ്ടാ നമ്മളിപ്പോൾ പുറത്തേക്കൊക്കെ ഇൻ കേസ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടോയ്ലറ്റ് പേപ്പർ കയ്യിൽ കരുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേ കണ്ടോ കാണിച്ചു തരാം. ഇതിങ്ങനെ വിടർത്തി കഴിഞ്ഞാൽ ഉണ്ടോ ഈ ഒരു ടോയ്ലറ്റ് പേപ്പറാണ്. ഈ ടോയ്ലറ്റ് പേപ്പറിൽ നമ്മുടെ സോറി ഈ ഒരു പോർഷൻ എടുത്ത് കഴിഞ്ഞ് എടുത്ത് കളഞ്ഞിട്ട് ടോയ്ലറ്റിൽ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൃത്തിയിൽ ടോയ്ലറ്റിൽ നമുക്ക് ഇരിക്കാൻ പറ്റും. അത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ടോയ്ലറ്റ് പേപ്പർ എടുത്തിട്ട് നേരെ അവിടെ ഇട്ടിരിക്കുന്ന ഏതെങ്കിലും ഡസ്റ്റ്ബിന്നിലേക്ക് ഇട്ടാൽ മതി. അത്രയും അവർ ഒരു ആലോചിച്ചിട്ട് ചെയ്തേക്കുന്ന ഒരു ബോക്സാണ് ഈ കെയർ ബെയറിൻ്റെ ബോക്സ്. ഇനിയുള്ളത് ഇതിൽ കൊടുത്തിരിക്കുന്നത് ടെറ്റ്ലി ജിഞ്ചർ വാമിംഗ് ആൻഡ് റിവൈവിങ്. കണ്ട ടീ തന്നെ അവർ സെലക്ട് ചെയ്തിട്ടാണ്. നമ്മളൊന്ന് ചെറിയതായിട്ട് റിവൈവ് ചെയ്യാൻ പറ്റുന്ന ടെറ്റ്ലി ജിഞ്ചർ എന്ന് പറയുന്ന ചായയാണ് ഇവര് ഫസ്റ്റ് നമ്മൾക്ക് തന്നിരിക്കുന്നത്. അതിൽ നിന്ന് തപ്പിയെടുക്കാം കേട്ടോ, നോക്കട്ടെ. സെക്കൻഡ് ചോക്ലേറ്റ് ആണ്, ചോക്ലേറ്റും ലോലിപോപ്പും. അത് ഇതിൻ്റെ ഉള്ളിൽ എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പം നമുക്കതൊന്ന് തപ്പി നോക്കാം. ആ അതെ, അതിൻ്റെ താഴെ തന്നെ ഉണ്ടായിരുന്നു ടെറ്റ്ലിയുടെ ജിഞ്ചർ ടീ. പിന്നെ ചോക്ലേറ്റ്, ചോക്ലേറ്റും ലോലിപോപ്പും കാണുന്നില്ല, ഇവിടെ എവിടെയും ഉണ്ടായിരുന്നോ. ആ ലോലിപോപ്പും പിന്നെ ഒരു ചോക്ലേറ്റ്, ആ അതെ ടോബ്ലർ ഉണ്ട് ഒരു ചോക്ലേറ്റ്. ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് ഡേയിൽ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ അടുത്ത് മാറ്റി നമ്മൾ അടുത്ത സെക്കൻഡ് ഡേ, സെക്കൻഡ് ഡേ എവിടെ നോക്കട്ടെ കേട്ടോ. ആ ഡേ ടു, ഡേ ടുവിലെ ഇതേ കണ്ട ഡേ ടു ആണ്. ഡേ ടുവിൽ നമുക്ക് ഇതുപോലെ തന്നെ മൂന്ന് പാഡാണ് വെച്ചിരിക്കുന്നത് കണ്ടോ. അതിലും ഇതുപോലെ തന്നെ ടോയ്ലറ്റ് പേപ്പർ വെച്ചിട്ടുണ്ട്, പിന്നെ ഹാൻഡ് സാനിറ്റൈസർ ഓരോന്നിൻ്റെയും കൂടെ വെച്ചിട്ടുണ്ട്. ഡേ ടുവിൽ എന്ന് പറയുന്നത് നമ്മൾ ലിമിറ്റ് ചെയ്യരുത്, നമ്മളുടെ പീരീഡ്സ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ലിമിറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ്. ഇനി ഡേ ടുവിൽ എന്തൊക്കെയാണ് നമുക്ക് ഇവർ തരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീ ഉണ്ട്, കമോമിൽ ടീ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെയിൻ റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു ടീ ഉണ്ട്, കമോമിൽ ടീ. പിന്നെ എനർജി ബാർ, എനർജി ബാർ ഉണ്ട്. അടുത്തത് ഹിങ് ഗോലി, എനിക്ക് ഹിങ്ക് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു എന്താണ് ആ കായം, കായത്തിൻ്റെ ഒരു മിഠായി വെച്ചിട്ടുണ്ട് നമ്മുടെ സ്റ്റൊമക്കിനെ സൂത്രം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മൂന്ന് പാഡും ഈ സംഭവങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ആദ്യത്തത് കമോമിൽ ടീ ആണ്, കമോമിൽ ടീ ഇവിടെ കാണും എവിടെയെങ്കിലും. ആ ഇതാ, ആ അതെയാ, ഇത് നമുക്കൊരു കുഞ്ഞ് ഇതുപോലത്തെ സാശയിലാണ് കേട്ടോ തന്നിരിക്കുന്നത്. കുഞ്ഞൊരു പാക്കിൽ ഇതേ കമോമിൽ ടീ ഉണ്ട്, ഇതേ മിഠായി ഉണ്ട്, മറ്റേ കായത്തിൻ്റെ മിഠായി ഉണ്ട്, പിന്നെ ഇതേ യോഗർട്ട് ബാർ കണ്ടോ. ഇത്രയാണ് സെക്കൻഡ് ഡേയിലേക്ക് അവർ നമ്മൾക്ക് തരുന്നത്. ഇനി അടുത്തത് തേർഡ് ഡേ, ഡേ ത്രീ, ഡേ ത്രീയിൽ ഇതിരിക്കുന്നത് കോഫി. പക്ഷെ കോഫി ഞാൻ കണ്ടതേ ഞാൻ കുടിച്ചു കേട്ടോ, അതുകൊണ്ട് കോഫീനകത്ത് ഞാൻ കാണിക്കാൻ പറ്റില്ല. നമുക്കൊരു കോഫിയാണ് നമുക്ക് ഫസ്റ്റ് തേർഡ് ഡേയിൽ. പിന്നെ ഉള്ളത് ഡാർക്ക് ഫാൻറ്റസി ചോക്ലേറ്റ് ആൻഡ് ഫൺ ടു ഓഫ്. ഒക്കെ കോഫിയും കുടിക്കാം, ഡാർക്ക് ഫാൻറ്റസി ചോക്ലേറ്റും കഴിക്കാം എന്നാണ് അവർ പറയുന്നത്. ഡേ ത്രീ എന്ന് പറയുന്നത് ഉണ്ടോ, അതിൽ തന്നെ ഇങ്ങനെ മൂന്ന് പാഡ് വെച്ചിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ സാനിറ്റൈസറും ടോയ്ലറ്റ് സീറ്റ് കവർ പോലെ ഇതും വെച്ചിട്ടുണ്ട്. ഇനി ഡേ ത്രീയിൽ കോഫി ഞാൻ ഓൾറെഡി കുടിച്ചു, ഇനിയുള്ളത് ഡാർക്ക് ഫാൻറ്റസി ചോക്ലേറ്റ് ആണ്. ഇനി അടുത്തത് ഡേ ഫോർ, ഡേ ഫോർ എന്ന് പറയുന്നത് റിക്കവർ. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് ഒക്കെ റിക്കവർ ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് ഓർഗാനിക് സ്വീറ്റ് ലെമണിൻ്റെ ഒരു ചായ പറഞ്ഞിട്ടുണ്ട്, നട്ട്സ് ഉണ്ട്, പംകിൻ സീഡ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുള്ള നട്ട്സ് ഇത്. പിന്നെ ഇംലി, ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട് ഇംലിയുടെ മിഠായി വെച്ചിട്ടുണ്ട്. അത് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇതേ ഇതാണ് ആ സംഭവം കണ്ടോ, കുറച്ച് നട്ട്സിൻ്റെ ഈ സംഭവങ്ങളുണ്ടോ. അതെ, പംകിൻ സീഡ് ഉണ്ട്, കാരക്കയുണ്ട്, ഇംലിയുടെ മിഠായി ഉണ്ട്, പിന്നെ അതെ തുളസി, ഓർഗാനിക് ഇന്ത്യ സ്വീറ്റ് ലെമൺ ആണ്, സ്വീറ്റ് ലെമൺ തുളസി ടീ. അതാണ് നമ്മുടെ ഫോർത്ത് ഡേയിലേക്ക് അവർ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് ഫോർത്ത് ഡേ. ഇനി ഫിഫ്ത്ത് ഡേയിലേക്ക് എന്താണ്, പാർട്ടി. നമ്മളുടെ പീരീഡ്സ് ഒക്കെ കഴിഞ്ഞ് പാർട്ടിയാണ്. അപ്പോൾ സൂപ്പും വെച്ചിട്ടുണ്ട്, പിന്നെ ചായ് പോയിന്റിന്റെ ക്യുനോവ പഫ്സും വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെ എന്താണ് ഇതെയാ നോറിൻ്റെ ഒരു സൂപ്പ് കണ്ട, നോറിൻ്റെ ഒരു സൂപ്പ് വെച്ചിട്ടുണ്ട്, പിന്നെ ദേ ഈ സംഭവം പഫ്സ്,
സൂപ്പും പഫ്സും ആണ് ലാസ്റ്റ് ഡേയിൽ. അതിൽ ആകെ കൂടി ഒരു പാഡേ ഉള്ളൂ കേട്ടോ. പിന്നെ ദേ ഇത് ഒരെണ്ണം ഇങ്ങനെ എക്സ്ട്രാ മൺപർക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ കണ്ടോ ഇത്രയും സാധനങ്ങളുണ്ട് നമ്മുടെ പിരീഡ്സ് ബോക്സിൽ. എന്തോ സാധനങ്ങളാണെന്ന് എനിക്കറിയില്ല. പിന്നെ പാഡ് തന്നെ 3, 5, 5, 7, 8, 9, 10, 11 പാഡ് ഉണ്ട് കണ്ടോ. ഇതെല്ലാം കൂടി നമുക്ക് എത്ര രൂപയിലാണ് കിട്ടുന്നത്? അതൊരു സമ്മാനപ്പൊതി ആയിട്ട് തന്നെ കിട്ടുന്നത്. ഭയങ്കര ഹാപ്പി അല്ലേ നമ്മളിങ്ങനെ പിരീഡ്സിന്റെ സമയത്തിൽ ഇത് കിട്ടുമ്പോ അല്ലേ. ഇനി ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് നോക്കട്ടെ എങ്ങനെയാണ് എപ്പോഴൊക്കെയാണ് അടിച്ചു കയറ്റാൻ പറ്റുമെന്ന്. ഓക്കെ, അപ്പൊ ഇതേ കണ്ടില്ലേ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ പിരീഡ്സിന്റെ സമയത്ത് നമുക്ക് കിട്ടുന്നത്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ അറിഞ്ഞ് നമ്മളുടെ പേഴ്സണലൈസ് ചെയ്തെടുക്കാന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ പ്രത്യേകത. പിന്നെ കുഞ്ഞു കുഞ്ഞു കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ എടുത്ത് തിന്നാൻ പാകത്തിന് കുടിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ ബോക്സ് കണ്ടില്ലേ. അപ്പോ ഇത് ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, താഴെ ക്ലിക്ക് ചെയ്യുക, ഓർഡർ ചെയ്യാം. ഇതിന് ഷിപ്പിംഗ് ഫ്രീ ഇൻക്ലൂഡഡ് ആണ് ഇതില്. ഓക്കെ, അപ്പോ ഇനി എന്താണ് നെക്സ്റ്റ് ടൈം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്. ബൈ.